പാർവതി ശിവദേവം. കഥ പ്രണയിനി. അവതരണം ഫസ്നഫസൽ. എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ. നിനക്കെന്റെ ചെവി കേൾക്കില്ലേ തുമ്പി? എത്ര നേരായിരുന്നറിയോ ആ കോളിംഗ് ബെൽ അടിക്കുന്നു. രേവതി ഹാളിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു, നിനക്കെന്താ കണ്ണ് കണ്ടൂടെ? ഞാൻ നഖം വെട്ടുക. ചെയറിൽ കാൽ കയറ്റി വെച്ച് നഖം വെട്ടുന്ന പാർവണ അവളെ നോക്കി പറഞ്ഞു, ഡി ആരോ പുറത്തു വന്നിട്ടുണ്ട്, ആ കാല് താഴെ ഇറക്കി വെച്ചിരിക്കുവാണ്. രേവതി അതും പറഞ്ഞ് വാതിൽ തുറന്നതും മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവൾ ഞെട്ടി. ശിവസാർ, ശിവസാർ! അവന് പിറകിലായി ദേവയുണ്ട്. പാർവണ എവിടെ? ശിവ ഗൗരവം വിടാതെ ചോദിച്ചതും രേവതി ഡോറിന് മുന്നിൽ നിന്നും നീങ്ങി നിന്ന് ഹാളിലിരിക്കുന്ന പാർവണയെ നോക്കി. അവളെ കണ്ട് ശിവ നേരെ അകത്തേക്ക് നടന്നു. ശിവയുടെ പോക്ക് കണ്ട് രേവതി പേടിയോടെ ദേവയെ നോക്കി. അവനൊന്നുമില്ല എന്ന രീതിയിൽ കണ്ണടച്ചു. ആരാ ദേവു വന്നേ? പാർവണ മുഖം ഉയർത്തി നോക്കിയതും തൻ്റെ നേർക്ക് വരുന്ന ശിവയെ കണ്ട് അവൾ ചെയറിൽ നിന്നും വേഗം എഴുന്നേറ്റു. നീ ഇന്ന് രാമച്ചൻ്റെ മുറി കയറിയോ? ശിവ ഗൗരവം വിടാതെ ചോദിച്ചു. അത് ഞാൻ. പാർവണ എന്ത് പറയണമെന്നറിയാതെ നിന്നു. നിന്നോട് ആ മുറി കയറിയോന്നാ ഞാൻ ചോദിച്ചത്. അതൊരലർച്ചയായിരുന്നു. അത് കേട്ട് പാർവണയും രേവതിയും ഒരുമിച്ച് ഞെട്ടി. ആ കയറി സർ. അവൾ കണ്ണുകൾ അടച്ച് പറഞ്ഞു. ഒരടി പ്രതീക്ഷിച്ച പാർവണ ശിവയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഇല്ലാതായപ്പോൾ പതിയെ കണ്ണു തുറന്നു. അത്രയും നേരം കൈകൾ കെട്ടി നിന്ന ശിവ അവൾ കണ്ണു തുറന്നതും അവളുടെ കൈ പിടിച്ച് പുറത്തേക്കിറങ്ങി. ദേവിയെപ്പോലും കാത്തു നിൽക്കാതെ ശിവ അവളെ കാറിൽ കയറ്റി വീട്ടിലേക്ക് പോയി. ശിവ നല്ല സ്പീഡിലായിരുന്നു ഡ്രൈവ് ചെയ്തത്. പാർവണ പേടിച്ച് സീറ്റ് ബെൽറ്റിൽ മുറുക്കെ പിടിച്ചിരുന്നു. കാർ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ശിവയുടെ ഓർമ്മകളും പിന്നിലേക്ക് പോയി. ഇന്ന് സത്യയുടെ ഓർമ്മ ദിവസമായതിനാൽ അവൻ പഴയതെല്ലാം മറക്കാൻ ഒരുപാട് മദ്യപിച്ചിരുന്നു. പിന്നീട് എപ്പോഴോ കിടന്നുറങ്ങിപ്പോയി. വൈകുന്നേരം ഫോണിൻ്റെ റിംഗ് കേട്ടാണ് ഉറക്കം ഉണർന്നത്. തലക്ക് വല്ലാത്ത ഭാരം തോന്നിയതും അവൻ ബെഡ്റെസ്റ്റിലേക്ക് തല ചാരി വെച്ചു. വീണ്ടും ഫോൺ റിംഗ് ചെയ്തപ്പോൾ അവൻ കോള് കട്ട് ചെയ്ത് ഫോൺ സൈലൻ്റാക്കി. കുറച്ചുനേരം അങ്ങനെ തന്നെ ഇരുന്ന ശേഷം അവൻ ഡ്രസ്സുമായി ബാത്റൂമിൽ കയറി. കുറച്ചുനേരം ഷവറിന് കീഴേ നിന്നപ്പോൾ തലയുടെ ഭാരം കുറഞ്ഞ പോലെ തോന്നിയവന്. മുടിയിടകളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ വെള്ളം പിൻകഴുത്തിലൂടെ ഇറങ്ങി പുറത്തു തട്ടിയതും എന്തോ വല്ലാത്ത നീറ്റൽ അനുഭവപ്പെട്ടു. പുറം നീറി പുകയുന്ന പോലെ തോന്നിയതും അവൻ ഷവർ ഓഫ് ചെയ്ത് കണ്ണാടിക്ക് മുൻപിലേക്ക് ചെന്നു. പുറത്ത് നഖം കൊണ്ട പോലെ ചെറിയ രണ്ട് മുറിവുകൾ. ഇതെങ്ങനെ എൻ്റെ പുറത്തു വന്നു? അവൻ മുടിയിൽ കോർത്തു വലിച്ചുകൊണ്ട് ബാത്റൂമിലെ ചുവരിലേക്ക് ചാരി നിന്നു. ഏതോ ഒരു പെൺകുട്ടി തൻ്റെ മുൻപിലേക്ക് വന്നതും താൻ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞതും തന്നെ അവൾ ബെഡിലേക്ക് തള്ളിയിട്ടതും അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. അവളുടെ മുഖം എത്ര ആലോചിച്ചിട്ടും വ്യക്തമാവുന്നുണ്ടായിരുന്നില്ല. അവൾ പിന്നിലേക്ക് തള്ളിയപ്പോൾ അവളുടെ നഖം കൊണ്ടാണ് തൻ്റെ പുറത്ത് മുറിവുണ്ടായത്. ആരാ അവൾ? എന്തിനാ അവൾ എൻ്റെ മുറിയിലേക്ക് വന്നേ? എത്ര ആലോചിച്ചിട്ടും ഓർമ്മ വരുന്നില്ല. അവൻ വേഗം കുളിച്ച് ബാത്റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഡ്രസ്സ് മാറി ബാൽക്കണിയിൽ വന്ന് നിന്നു. എത്ര ആലോചിച്ചിട്ടും ആ പെൺകുട്ടി ആരാണെന്ന് മാത്രം അവന് മനസ്സിലായില്ല. പുറത്ത് ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. അവൻ മഴ പെയ്യുന്നത് നോക്കി ബാൽക്കണിയിലെ ഊഞ്ഞാലിലിരുന്നു. മോനെ, ശിവ! അമ്മയുടെ ഉറക്കെയുള്ള വിളി കേട്ട ശിവ റൂമിൽ നിന്നും ഇറങ്ങി പുറത്തേക്കോടി. രാമച്ചൻ്റെ മുറിയിൽ നിന്നാണ് അമ്മയുടെ ശബ്ദം കേട്ടത്. ശിവ ചെന്ന് നോക്കുമ്പോൾ അബോധാവസ്ഥയിൽ കിടക്കുന്ന രാമച്ചനെയാണ് കണ്ടത്. മോനെ, രാമച്ചൻ വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ലടാ, അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞതും ശിവ രാമച്ചൻ്റെ അരികിലിരുന്നു. പൾസ് നോക്കിയതിന് ശേഷം രാമച്ചനെ പരിശോധിച്ചു. അവൻ കബോർഡിലെ ബോക്സ് എടുത്ത് അതിൽ നിന്നും സിറിഞ്ചും ഒരു മെഡിസിനും എടുത്ത് രാമച്ചൻ്റെ കയ്യിൽ ഇഞ്ചെക്റ്റ് ചെയ്തു. പേടിക്കണ്ടമ്മ, പെട്ടെന്ന് അൺകോൺഷ്യസ് ആയതാണ്. ഇങ്ങനെ സംഭവിക്കാൻ എന്താ ഇവിടെ ഉണ്ടായേ? രാമച്ചൻ എന്തൊക്കെയോ കാര്യമായ മാറ്റങ്ങൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ശിവ സംശയത്തോടെ പറഞ്ഞു. ശേഷം രാമച്ചന് ട്രിപ്പ് ഇട്ട് കൊടുത്തു. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല ശിവ. ഉച്ചക്കുള്ള ഭക്ഷണം കൊടുത്ത് ഞാൻ താഴേക്ക് പോയി. പിന്നെ ഇപ്പോൾ രാമച്ചന് ടാബ്ലറ്റ് കൊടുക്കാനുള്ള സമയമായപ്പോൾ ഇവിടേക്ക് വന്നതാ. അപ്പോഴാണ് വിളിച്ചിട്ട് രാമച്ചൻ കണ്ണ് തുറക്കാതെ കിടക്കുന്ന കണ്ടത്. പിന്നെ ഉച്ചക്ക് പാർവണ മോളെ രാമച്ചനെ ഒന്ന് വന്ന് കണ്ടിരുന്നു. അമ്മ ചെറിയൊരു ഭയത്തോടെയാണത് പറഞ്ഞത്. പാർവണയോ, അവളെന്തിനു ഇവിടെ വന്നത്? ശിവ സംശയത്തോടെ ചോദിച്ചു. പാർവണ രേവതി മോളുടെ ഒപ്പം വന്നതാ. അപ്പോൾ രാമച്ചനെ കാണുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കയറി കണ്ടോളാൻ പറഞ്ഞതാ.
അമ്മ തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. രാമച്ചനെ കാണേണ്ട കാര്യം അവൾക്കെന്താ? ശിവ ദേഷ്യത്തോടെയാണ് അത് ചോദിച്ചത്. അപ്പോഴേക്കും രാമച്ചൻ പതിയെ കണ്ണുകൾ തുറന്നിരുന്നു. ശിവ തിരിഞ്ഞ് രാമച്ചൻ്റെ അരികിൽ വന്നിരുന്നു. ഇതുവരെ കാണാത്തൊരു തിളക്കം രാമച്ചൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന പോലെ അവനും തോന്നി. രാമച്ച, അവൻ രാമച്ചൻ്റെ കൈകൾ തൻ്റെ കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞതും അവൻ്റെ ചെറുവിരൽ ഒന്നണങ്ങി. ആ സ്പർശനം മനസ്സിലാക്കിയ ശിവ അത്ഭുതത്തോടെ അമ്മയെ നോക്കി. അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു അവരും. രാമച്ച, ഒന്ന് കൈകൾ ഉയർത്താൻ ശ്രമിക്ക്, രാമച്ചന് കഴിയും, ഒന്ന് ശ്രമിക്ക് രാമച്ച. ശിവ രാമച്ചനെ പുഷ് ചെയ്തുകൊണ്ട് പറഞ്ഞു. രാമച്ചൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കൈകൾ ഉയർത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് ശിവ എഴുന്നേറ്റ് അമ്മയുടെ അരികിലേക്ക് വന്നു. അമ്മേ, അമ്മയ്ക്ക് ഉറപ്പാണോ ഈ മുറിയിൽ അവസാനമായിട്ട് കയറിയത് പാറുണിയാണെന്ന്? അതേ മോനെ, അവൾക്ക് ശേഷം വേറെ ആരും ഇവിടേക്ക് വന്നിട്ടില്ല. അത് കേട്ടതും ശിവ കാറ്റ് പോലെ താഴേക്ക് നടന്നു. ശിവ കാറെടുക്കാനായി പോർച്ചിലേക്ക് നടന്നതും അമ്മ ദേവയുടെ അരികിലേക്ക് ഓടി. ദേവാ, ശിവയെ ഒറ്റയ്ക്ക് പറഞ്ഞയക്കല്ലേ, നീ കൂടി ചെല്ലേ. അമ്മ ദേവയോട് പറഞ്ഞതും അവനും ശിവയുടെ ഒപ്പം കാറിലേക്ക് കയറി. അവർ നേരെ ചെന്നത് പാർവണയുടെ വീട്ടിലേക്കായിരുന്നു. ശിവ ഓർമ്മയിൽ നിന്നും മോചിതനായതും അവർ വീട്ടിലെത്തിയിരുന്നു. ശിവ കാറ് നിർത്തി പാർവണയുടെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് നേരെ രാമച്ചൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയി. ശിവ രാമച്ചൻ്റെ മുറിയിലെത്തിയതും പാർവണയുടെ തോളിൽ പിടിച്ച് അവളെ മുന്നിലേക്ക് തള്ളി. പെട്ടെന്നുള്ള ശിവയുടെ ആ പ്രവൃത്തിയിൽ പാർവണ മുന്നിലേക്ക് വീഴാൻ പോയെങ്കിലും അവൾ ബെഡിൽ പിടിച്ചു നിന്നു. നമുക്കൂടി വീട്ടിലേക്ക് പോവാൻ ദേവ് സാർ, എനിക്കെന്തോ പേടിയാവുന്നുണ്ട്, ശിവസാർ അവളെ എന്തെങ്കിലും ചെയ്യും. രേവതി നഖം കടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. നീ ഇവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്തൊന്നും ഒതുങ്ങിയിരിക്കേണ്ട ദേവു, ശിവ പാർവണയെ ഒന്നും ചെയ്യില്ല. രാമച്ചന് പാർവണ വന്ന് കണ്ടതിൽ പിന്നെ എന്തോ ഒരു മാറ്റമുണ്ട്. അത് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ശിവ അവളെ വിളിച്ചുകൊണ്ട് പോയത്. അതിന് പേടിക്കാനൊന്നുമില്ല. ദേവ അവളെ തൻ്റെ അരികിലേക്ക് പിടിച്ചിരുത്തിക്കൊണ്ട് പറഞ്ഞു. എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നുക, രേവതി ടെൻഷനോടെ പറഞ്ഞു. ദേവ അവളുടെ തോളിലൂടെ കൈ ചേർത്ത് തന്നിലേക്ക് അടുപ്പിച്ചു. താൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ശിവ അവളെ ഒന്നും ചെയ്യില്ല. ദേവ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. നീ ആരോട് ചോദിച്ചിട്ടാണ് ഈ മുറിയിലേക്ക് കയറിയത്? ഞാൻ അത് പിന്നെ. പാർവണക്ക് പേടിച്ചതുകൊണ്ട് ശബ്ദം പോലും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. ഡീ, എന്ത് അവകാശത്തിലാണ് നീ ഇവിടേക്ക് കയറി വന്നതെന്ന്? നിൻ്റെ ആരുമല്ല ഈ കിടക്കുന്ന മനുഷ്യൻ. പിന്നെ എന്തിനാ ഈ മുറിയിൽ കയറിയത്? ആരോട് ചോദിച്ചിട്ട് എവിടെ കയറിയത്? ഞാൻ അമ്മയോട് ചോദിച്ചിരുന്നു, അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. ഇതെൻ്റെ അച്ഛനാണ്, അപ്പോൾ എന്നോട് ചോദിച്ചിട്ട് വേണം ഈ മുറി കയറാൻ. അല്ലാതെ മറ്റുള്ളവർ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് കരുതി ഈ മുറി കയറാൻ നീ ആരാ? ശിവ ദേഷ്യത്തോട് ചോദിച്ചു. ഒപ്പം അവൻ രാമച്ചനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. താൻ പ്രതീക്ഷിക്കുന്ന മാറ്റം രാമച്ചനിൽ ഉണ്ടാകുന്നില്ല എന്ന് മനസ്സിലാക്കിയ ശിവ കൈനീട്ടി പാർവണയുടെ കവളിൽ ആഞ്ഞടിച്ചു. അടിയുടെ ആഘാതത്തിൽ പാർവണ ഒന്ന് വേയിച്ചുപോയി. അടി കിട്ടിയ കവളിൽ കൈവച്ച് അവൾ നിറകണ്ണുകളോടെ ശിവയെ നോക്കി. രാമച്ചന് ഇങ്ങനെ സംഭവിക്കാൻ കാരണക്കാരൻ നീയാ, അതിനുള്ള ശിക്ഷയത്. അതും പറഞ്ഞ് ശിവ അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് ബെഡിലേക്ക് തള്ളി. പാർവണ നേരെ രാമച്ചൻ്റെ അരികിൽ വന്ന് വീണു. അത് കണ്ട് ശിവ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പാർവണ വിതുമ്പിക്കൊണ്ട് ശിവ തല്ലിയ കവളിൽ കൈവച്ചുകൊണ്ട് രാമച്ചനെ നോക്കി. ഞാൻ ഒന്നും ചെയ്തില്ല രാമച്ച, ഞാൻ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ മുറിയിലേക്ക് കയറി വന്ന്, അതും അമ്മയുടെ സമ്മതം ചോദിച്ചിട്ടാണ് കയറിയ. അവൾ കരഞ്ഞുകൊണ്ട് നിലത്തിരുന്ന് ബെഡിലേക്ക് തലവച്ചു. ഞാൻ ഒരിക്കലും കരുതിയില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. ഞാൻ ഈ മുറിയിലേക്ക് കയറിയതുകൊണ്ടാണോ രാമച്ചന് വയ്യാതായത്? ഇങ്ങനെ വയ്യാതാവുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇവിടേക്ക് വരില്ലായിരുന്നു, സോറി. അവൾ കരഞ്ഞുകൊണ്ട് ബെഡിൽ മുഖം വച്ച് കരഞ്ഞു. പെട്ടെന്ന് നെറുകയിലൊരു തണുത്ത കരസ്പർശം ഏറ്റതും പാർവണ ഞെട്ടി തല ഉയർത്തി നോക്കി. രാമച്ചൻ്റെ കൈകളായിരുന്നു അത്. ഒപ്പം ആ വൃദ്ധൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകിയിരുന്നു. ഡോറിഞ്ഞു പുറത്തു നിന്ന് ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരുന്ന ശിവ താൻ പ്രതീക്ഷിച്ച മാറ്റം രാമച്ചനുണ്ടായി എന്ന് മനസ്സിലായതും അവൻ റൂമിലേക്ക് കയറി വന്നു. ഒന്ന് സംസാരിക്കാൻ ശ്രമിക്കും രാമച്ച, രാമച്ചന് കഴിയും. ശിവ രാമച്ചൻ്റെ അരികിലിരുന്നുകൊണ്ട് പറഞ്ഞു. ആ വൃദ്ധൻ ചുണ്ടനക്കാൻ ശ്രമിക്കുന്നുണ്ട്, എങ്കിലും ശബ്ദം തൊണ്ടക്കുഴിയിൽ തങ്ങി നിൽക്കുന്ന പോലെ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. കുറേ തവണ ശ്രമിച്ചുവെങ്കിലും പരാജയമായിരുന്നു ഫലം. ആ വൃദ്ധൻ ഒരു തളർച്ചയോടെ തൻ്റെ ശ്രമം ഉപേക്ഷിച്ചു. എന്നാൽ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാവാതെ ഇരിക്കുകയാണ് പാർവണ. അവൾ താഴെ നിന്ന് എഴുന്നേറ്റ് ശിവയിൽ നിന്നും ഒരു കയ്യകലം പാലിച്ചുകൊണ്ട് നിന്നു. രാമച്ചൻ പതിയെ ശ്രമിക്ക്, നമുക്ക് കണ്ടുപിടിക്കേണ്ടേ നമ്മുടെ സത്യയെ? അവളെ നമ്മളിൽ നിന്നും അകറ്റിയ അവന്മാരോട് നമുക്ക് പകരം ചോദിക്കേണ്ടേ രാമച്ച? അതിന് രാമച്ചൻ തന്നെ വിചാരിക്കണം.
ശിവ അത് പറഞ്ഞതും രാമച്ചൻ തൻ്റെ വലത് കൈയെടുത്ത് ശിവയുടെ കൈകൾക്ക് മുകളിൽ വച്ചു. അത് കണ്ട് ശിവ വേഗം ടേബിളിൽ നിന്നും ഒരു വൈറ്റ് പേപ്പറും പേനയും എടുത്ത് രാമച്ചൻ്റെ അരികിൽ വന്നിരുന്നു. പേപ്പർ മുകളിൽ വെച്ച് പേന രാമച്ചൻ്റെ കയ്യിൽ പിടിപ്പിച്ചു. വിറയാർന്ന കൈകളോടെ ആ വൃദ്ധൻ പേപ്പറിൽ എന്തോ എഴുതി. അക്ഷരങ്ങൾ വ്യക്തമായില്ലെങ്കിലും അതിലെഴുതിയത് ശിവയ്ക്ക് മനസ്സിലായിരുന്നു. ചന്ദ്രശേഖർ, കളരിക്കൽ ജോൺ, ഡോക്ടർ അനുരാഗ്. ആ പേപ്പറിലെ പേരുകൾ ശിവ ഉറക്കെ വായിച്ചു. ഒപ്പം അവൻ്റെ കണ്ണുകളിലും അടങ്ങാത്ത പക നിറഞ്ഞു വന്നിരുന്നു. അപ്പോഴാണ് ശിവ തൻ്റെ അരികിൽ ഒന്നും മനസ്സിലാവാതെ മിഴിച്ചു നിൽക്കുന്ന പാർവണയെ കണ്ടത്. ഇറങ്ങിപ്പൊടി. മുറിയിൽ നിന്നും ശിവ അലറിയതും പാർവണ പേടിച്ച് മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. രാമച്ചൻ ഉറപ്പാണോ ഇവരാണെന്ന്? ശിവ രാമച്ചൻ്റെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു. രാമച്ചൻ അതേ നർത്തത്തിൽ കണ്ണുകൾ ചലിപ്പിച്ചു. ഇവരാണ് സത്യയെ എന്നിൽ നിന്നും അകറ്റിയതിനുള്ള ഉത്തരവാദികളെങ്കിൽ ഈ ശിവ അതിനുള്ള ശിക്ഷ അവർക്ക് നൽകിയിരിക്കും. മരണത്തിൽ കുറയാത്ത ശിക്ഷ. ശിവ പകയോടെ പറഞ്ഞ് മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. തുടരും.